നമസ്കാരം. കവിതകളുടെ പുതിയൊരു ചൊവ്വാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ കവിത വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ മാമ്പഴം. വളരെയധികം വിഷാദം നിറഞ്ഞു കവിഞ്ഞ ഒരു കവിതയാണ് മാമ്പഴം. ഒരമ്മയുടെ വേദനയാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. മുറ്റത്തെ തൈമാവിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ പഴം വീഴുന്ന സമയത്ത് അമ്മയ്ക്ക് സന്തോഷമല്ല, മറിച്ച് കണ്ണുനീര് വരികയാണ് കണ്ണിൽ നിന്ന്. 4 മാസത്തിന് മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ട് ഈ ബാലമാകന്തം പൂവിട്ടുണ്ണികൾ വിരിയവേ. ഈ കുഞ്ഞു മാവ് വളരെയധികം കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അതിൽ മാങ്ങകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. 4 മാസത്തിന്റെ മുൻപേ വളരെയധികം കൊതിച്ചിരിക്കുന്ന സമയത്ത് ഈ മാവ് പൂവിട്ടു. അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ ചെണ്ടൊന്നൊടിച്ച് ആഹ്ലാദിച്ചടുത്തെത്തി. ഈ നേരം അമ്മയുടെ കുഞ്ഞ് ഇതെല്ലാം കണ്ട് നല്ല സന്തോഷിച്ച് ഓടിച്ചെന്ന് അതിലൊരു പൂങ്കുല ഒടിച്ച് ആഹ്ലാദിച്ച് അമ്മയുടെ അടുത്തെത്തുകയാണ്. ആ സമയത്ത് ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞില്ലേ കുസൃതി കുരുന്നേനി. അമ്മയ്ക്ക് അല്പം ദേഷ്യമാണ് വന്നത്. ഉണ്ണികൾ വിരിഞ്ഞ ആ പൂവ് നീ ഒടിച്ചു കളഞ്ഞില്ലേ കുസൃതി കുഞ്ഞെ എന്ന് അമ്മ ചോദിക്കുന്നു. മാങ്കനി വീഴുന്നേരം ഓടിച്ചെന്ന് എടുക്കേണ്ടവൻ പൂങ്കുല തല്ലുന്നത് തല്ലു കൊള്ളാഞ്ഞിട്ടല്ലേ എന്ന് അമ്മ പറയുന്നു. മാങ്ങ ഉണ്ടായി വരുന്നത് വരെ കാത്തിരുന്ന് അതെടുത്തു കൊണ്ടുവരേണ്ട മകൻ പൂങ്കുല തല്ലിക്കൊഴിച്ചത് നല്ല തല്ല് കിട്ടാഞ്ഞിട്ടല്ലേ എന്നമ്മ ചോദിക്കുന്നു. ഇത് കേട്ടതോടുകൂടി പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാ കണ്ടു കണ്ണുനീർ തടാകമായി. ഇത് കേട്ടതോടുകൂടി കുഞ്ഞ് കരയാൻ തുടങ്ങി. വദനം അവന്റെ മുഖം അംബുജം താമര പോലത്തെ അവന്റെ മുഖം വാടി അവൻ നിർത്താതെ കരയാൻ തുടങ്ങി. മാങ്കനി പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്ന് അവൻ മാൺപിഴും മലർക്കുല എറിഞ്ഞു വെറും വണ്ണിയിൽ. ഇനി മാങ്ങ പെറുക്കാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ താൻ ഒടിച്ചെടുത്ത ആ മാങ്കുല അവൻ മണ്ണിലേക്ക് എറിഞ്ഞു. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വാക്കുകൾ പോലും കൂട്ടിച്ചൊല്ലാൻ കഴിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, ചില സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ സത്യമായി പോകുന്നുണ്ട്. അവിടെ കവി ദീർഘദർശനം എന്നൊരു വാക്കുകൊണ്ട് അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദൈവജ്ഞരാവുകയാണ് ആ സമയത്ത് കുഞ്ഞുങ്ങൾ. ദൈവത്തിന്റെ ചില സന്ദേശങ്ങൾ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ വാക്കുകളിലൂടെ പുറത്തു വരുന്നു. തുങ്കമാമീന ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധികം സ്വർണമായി തീരും മുൻപേ. അങ്ങനെ മാവ് പൂത്ത് അതിൽ മാങ്ങ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചു? മാങ്കനെ വീടാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പൂകി. അങ്ങനെ മാവ് പൂത്ത് മാങ്ങ ഉണ്ടായി അത് പെറുക്കാനൊന്നും കാത്തു നിൽക്കാണ്ട് നമ്മുടെ അമ്മയുടെ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അതുകൊണ്ടാണ് അമ്മയുടെ നേത്രത്തിൽ നിന്ന് ചുടു കണ്ണുനീര് ഉതിരുന്നത്. ഇനി കവിത ആസ്വദിക്കാം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴുകേ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. 4 മാസത്തിൻ മുൻപിൽ ഏറെ നാൾ കൊതിച്ചിട്ടേ ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ. അമ്മതൻ മണിക്കുട്ടൻ പൂത്തിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടൊന്നൊടിച്ചാഹ്ലാദിച്ചടുത്തെത്തി. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഇറുത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേനി. മാങ്കനി വീഴും നേരം ഓടിച്ചെന്നിടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി
വദനാംബുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണീർ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മാൻപെഴും മലർക്കുല എരിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുങ്കമാമ്മീനച്ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പോകേ മാങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പോകേ അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണേ അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴേ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണേ.